എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർജെ. ഇന്ന് നമ്മൾ ഫേക്ക് സോൾവ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. എന്താണ് ഫേക്ക് സോൾവ്സ്? ഫേക്ക് സോൾവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഫേക്ക് സോൾവ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തായിട്ട് കുറെ വീഡിയോസിൽ ഞാൻ കാണുന്നതാണ് ബ്ലൈൻഡ് ഫോൾഡ് ഫേക്ക് സോൾസ്, അതായത് കണ്ണ് കെട്ടിയിട്ടുള്ള ഫേക്ക് സോൾസ്. നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുകയാണെന്ന് പലരും വിചാരിക്കും, പക്ഷെ അത് ഫേക്ക് സോൾസായിരിക്കും. ബ്ലൈൻഡ് ഫോൾഡ് അറിയാത്തവരാണ്, ബ്ലൈൻഡ് ഫോൾഡ് മെത്തേഡ്സ് അറിയാത്തവരാണ് ഇങ്ങനെ അത് റിയൽ സോൾവ് ആണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ സ്പീഡിലുള്ള കുറച്ച് സോൾസും ഉണ്ട്, അതും ചിലത് ഫേക്ക് സോൾസ് ആവാം. എങ്ങനെ ഫേക്ക് സോൾസിനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഫേക്ക് സോൾവിന് പലരും കുറച്ച് ഇൻസ്പെക്ഷൻ ടൈമേ എടുക്കാറുള്ളൂ, അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഒരു ഫേക്ക് സോൾവിന് മിക്കവാറും കണ്ടിന്യൂസ് ലുക്ക് ആയിട്ട് ഉണ്ടാവും, അതായത് ഒരിക്കലും ഒരു ഫേക്ക് സോൾവ് ചെയ്യുന്നതിൽ ആരും പോസ് ചെയ്യില്ല. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതൊരു ഫേക്ക് സോൾവ് ആണെന്ന്. ഒരു റുബിക്സ് ക്യൂബ് നമ്മൾ പോസ്ലെസ് ആയി സോൾവ് ചെയ്യാൻ വളരെ വളരെ പണിയാണ്. ടോപ്പ് സ്പീഡ് ക്യൂബേഴ്സ് ആയ ഫെലിക്സ്, എംഡെക്സ്, മാർക്സ്, പാർക്ക് അതേപോലെയുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. അപ്പം അതുകൊണ്ട് തന്നെ പോസ്റ്റ്ലെസ് സോൾസ് നിങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അതൊരു ഫേക്ക് സോൾവ് ആണെന്ന്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടയ്ക്ക് പെട്ടെന്ന് F12 ചില പ്ലേയേഴ്സ് പെട്ടെന്ന് കാണാനാവുന്നതാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം ചെയ്ത ഫേക്ക് സോൾവിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതൊരു ഫേക്ക് സോൾവ് ആണെന്ന്. ഇതൊക്കെയാണ് ഫേക്ക് സോൾസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴികൾ. ഇതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഫേക്ക് സോളോ റിയൽ സോളോ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കീപ് ക്യൂബിംഗ് ആൻഡ് ഡോണ്ട് ഡു ഫേക്ക് സോൾസ്.